ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കേസരി ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന കേസരി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മുന്തിരിയും കേശവനും ഇട്ടിട്ട് കൊടുക്കാം. നമുക്കൊന്ന് വറുത്തെടുക്കാം. ിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അത് കോരിയെടുക്കാം. വേയ് വന്ന് കുറച്ച് വെച്ചിട്ട് കോരിയെടുക്കാം. അതേ ഫ്രൈ പാനിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. വറുക്കാം. റോസ്റ്റ് ചെയ്ത റവയാണ്. പിന്നെ നമ്മളൊന്ന് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അതേ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കപ്പ് പാലൊഴിക്കുന്നുണ്ട് അതിൽ. എന്നിട്ട് രണ്ടര കപ്പ് വെള്ളവും കൂടെ ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതേ കപ്പിലാണ് ഒഴിക്കുന്നത്. ഒരു മൂന്നര കപ്പ് വെള്ളമാണ് ചേർത്തയ്ക്കുന്നത്. ഒരു കപ്പ് പാലും രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്തയ്ക്കുന്നത്. ഒരൽപ്പം ഓറഞ്ച് ഫുഡ് കളറാണ് ഒഴിക്കുന്നത്. നമുക്ക് യെല്ലോ കളർ വേണമെങ്കിലും ഇടാം. പാലും ഒക്കെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വറുത്ത് വച്ചേക്കുന്ന റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറുകി വന്നിട്ടുണ്ട്. ഞാൻ അര കപ്പ് നെയ്യാണ് എടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് കുറച്ചാദ്യം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ആ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. കല്യാണ വീട്ടിലൊക്കെ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റാണിത്. കഴിക്കുമ്പം തന്നെ വായിലിട്ട് അലിഞ്ഞു പോകും. ആ രീതിയാണിത്. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അരക്കപ്പോ കാൽ കപ്പോ കൂടെ ഇട്ടോടണം. ഞാൻ ഒരു കപ്പാണ് ചേർക്കുന്നത്. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസാവും. ഇനി വറുത്ത് വെച്ചിങ്ങനെ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു നാലഞ്ച് ഏലക്ക പൊടിച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് നമ്മൾ കോരി വയ്ക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സ്പൂൺ വെച്ച് കോരി കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റാണിത്. എളുപ്പമല്ലേ, നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇച്ചിരി ഒന്ന് തണുക്കട്ടെ. നല്ല ചൂടാക്കുക. നമുക്ക് ഒന്ന് പാത്രത്തിലേക്ക് തട്ടാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്താ ഉണ്ടോ, തട്ടിയിട്ടുണ്ട് പാത്രത്തിൽ. നമുക്കൊരു സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊന്ന് കോരി കഴിച്ചു നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.